യൂത്ത് കോൺഗ്രസ് ഹർത്താലിൽ സംസ്ഥാനത്ത് സംഘർഷം. പുലർച്ചെ പ്രഖ്യാപിച്ച ഹർത്താൽ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. വഴിതടയാനും കടകൾ അടപ്പിക്കാനും ശ്രമിച്ചതാണ് സംഘർഷത്തിൽ എത്തിയത്. വിവിധയിടങ്ങളിലായി ഒട്ടേറെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിലായി. പുലർച്ചെ വന്ന ഹർത്താൽ ആഹ്വാനം പലരും അറിഞ്ഞിരുന്നില്ല. തിങ്കളാഴ്ചയായതിനാൽ പുലർച്ചെ ഓഫീസുകളിലേക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി തിരിച്ചവർ പലയിടത്തും കുടുങ്ങി. രാവിലെ KSRTCയും സ്വകാര്യ ബസ്സുകളും നിരത്തിലിറങ്ങിയെങ്കിലും പിന്നീട് പലയിടത്തും സർവീസ് നിർത്തിവെക്കുകയായിരുന്നു. പരീക്ഷാകാലമായതിനാൽ വിദ്യാർത്ഥികളാണ് ഏറെ വലഞ്ഞത്. SSLC+1 മോഡൽ പരീക്ഷകളും മാറ്റിവെച്ചതായി അറിയിപ്പ് വന്നത് 7 മണിക്ക് ശേഷം. കേരള MG കാലിക്കറ്റ് സർവകലാശാലകളും പരീക്ഷകൾ മാറ്റിവെച്ചു. കോഴിക്കോട് വടകരയിലും പേരാമ്പ്രയിലും ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തതോടെ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലും പ്രതിഷേധമുണ്ടായി. പന്തീർപ്പാടത്ത് KSRTC ബസ്സിന് നേരെ കല്ലേറുണ്ടായി. തിരുവനന്തപുരം ചിറയൻകീഴിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തി വീശി. കല്ലറയിൽ വ്യാപാരിക്ക് മർദ്ദനമേറ്റു. കൊച്ചിയിലെ KPCC ജംഗ്ഷനിൽ സ്വകാര്യ ബസ്സുകളുടെ ചില്ല തകർത്തു. അങ്കമാലി, പെരുമ്പാവൂർ അടക്കം ജില്ലയുടെ മറ്റ് മേഖലകളിലും വ്യാപകമായ വഴിതടയലും കടകൾ അടപ്പിക്കാനുള്ള ശ്രമങ്ങളുമുണ്ടായി. 6 യൂത്ത് കോൺഗ്രസ്സുകാർ അറസ്റ്റിലായി. മലപ്പുറം ചങ്ങരംകുളത്ത് കടകൾ അടപ്പിക്കാൻ ശ്രമിച്ചവരെ പോലീസ് ലാത്തി വീശി ഓടിച്ചു. കൊല്ലത്തും കോട്ടയത്തും തൃശൂരിലും റാന്നിയിലും കുമിണിയിലും യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിനിടെ കടകൾ അടപ്പിക്കാൻ ശ്രമിച്ചത് സംഘർഷങ്ങൾക്ക് കാരണമായി. ന്യൂസ് ബ്യൂറോസ്, മനോരമ ന്യൂസ്.